രണ്ടാം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് അനിൽകുമാർ, നിങ്ങൾ കോൺഗ്രസിനോട് എടുക്കുന്ന സമീപനം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. കേരളത്തിൽ പ്രസംഗം രാഹുലിന്റെ സ്ഥാനത്തിന് നിരക്കാത്തതാണ്. അദ്ദേഹത്തിന് ബിജെപിക്ക് ശക്തിയുള്ള സ്ഥലത്തേക്ക് എന്തുകൊണ്ട് പോകാനാകുന്നില്ല? ബിജെപിക്ക് പ്രതിരോധം തീർക്കാൻ ഇവിടെ എൽഡിഎഫ് ഉണ്ട്. അതായത് രാഹുൽ ഇവിടുത്തെ വയനാട് എം പി ആണല്ലോ, അദ്ദേഹത്തിന് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ പോലും പാടില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഞങ്ങളുണ്ട്, ഞങ്ങളും ബിജെപിയും തമ്മിലായിക്കോളാം കാര്യങ്ങൾ. ഇവിടെ കോൺഗ്രസ് ആവശ്യമില്ല, കോൺഗ്രസിന് പ്രസക്തിയില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു ചോദ്യം. അതോടൊപ്പം തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യം, ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട അത് ഏറ്റെടുക്കുകയാണോ സിപിഎം എന്നുള്ളത്. ലീഗിനെതിരെ ആദ്യം പറഞ്ഞത് ബിജെപിയാണ്, അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു, വിജയരാഘവൻ പറഞ്ഞു. അപ്പോൾ ലീഗ് ഒരു വർഗീയ പാർട്ടി എന്ന നിലപാടിലേക്കും ലീഗിലെ നേതാക്കൾ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ സിപിഎമ്മിന് സിപിഎം നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ? ഈ ചർച്ചയിൽ എനിക്ക് സന്തോഷമുണ്ടാക്കിയ കാര്യം, ഞങ്ങൾ കേരളത്തിൽ ഈ 5 കൊല്ലക്കാലം വികസനങ്ങൾ നടത്തിയിട്ടില്ല. എവിടെ വികസനം എന്ന് ശ്രീ എൻ പി ചേക്കൂട്ട് മുതൽ ഗോപാലകൃഷ്ണൻ വരെ ഒരേ ശബ്ദത്തിൽ ചോദിക്കുകയുണ്ടായി. ഞാൻ ആ രണ്ട് സുഹൃത്തുക്കൾക്കും തന്തി പറയുന്നു. ഇത്തരം ഒരു ചർച്ചയാണ് കേരളത്തിൽ നടക്കേണ്ടത്? 600 കാര്യങ്ങളിൽ 580 എണ്ണം 99% ചെയ്തതെന്ന് ഞങ്ങൾ പറയുക. അപ്പോൾ ഇവർ പറയുകയാണ് നടത്തിയിട്ടില്ല. അപ്പോൾ നടത്തിയിടത്തേക്ക് എങ്ങ് പോവാം? ബഹുമാനപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ നേതാവാണ്, സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ആരംഭിച്ച കാര്യം കേരളത്തിലെ ഭീകരവാദികളുടെ കാര്യമാണ്. ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു, കേരളത്തിലെ ഭീകരവാദികളാണ് ഇവിടെ ദേശീയപാത വികസനം തടയുന്നത്, ന്യൂനപക്ഷ ഭീകരവാദികൾ. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? കെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തടയുന്നത്. ഇത് രണ്ടും നടപ്പാക്കി കാണിച്ചാൽ ഇരട്ടച്ചങ്കൻ്റെ ചങ്ക് കാണാം, കരുത്ത് കാണാം, പിണറായി വിജയനെ സമ്മതിക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ശ്രീ കെ സുരേന്ദ്രൻ അതിനോട് പ്രതികരിക്കട്ടെ. ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കിയ പിണറായി വിജയനെ അഭിനന്ദിച്ച മോദി നരേന്ദ്രമോദിയുടെ ശബ്ദം ശ്രീ ഗോപാലകൃഷ്ണൻ കേട്ടില്ലേ? മോദി ഭക്തിമാർ ദേശീയപാത വികസനത്തിൽ കേരളത്തിലെ സർക്കാർ 6,450 കോടി രൂപയാണ് കിബി നെണ്ണി അങ്ങോട്ട് കൊടുക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ദേശീയപാതയ്ക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരുന്ന ഏക സംസ്ഥാനം കേരളമാണ്. 6,450 കോടി രൂപ അത് കൊടുക്കാൻ കിബി എന്ന് പറഞ്ഞൊരു പാഞ്ചാലിയുടെ അക്ഷയപാത്രം ഇവിടെ ഉണ്ട്, അതിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇത് നാട്ടുകാർ കാണും, അതുകൊണ്ട് ആ വിവാദം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ വീട് വെച്ച് കൊടുത്തപ്പോൾ 2,50,000 പേരുടെ വീട് പണി കഴിഞ്ഞു. ആ 2,50,000 പേർക്കും അക്കൗണ്ടിലാണ് പണം കൊടുത്തത്. 4 ലക്ഷം രൂപ ഇത് അക്കൗണ്ടിലാണ്. അക്കൗണ്ടിൽ പണം കൊടുത്ത് അഴിമതി നടക്കുമോ? നമ്മൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കുറേ കള്ളക്കഥകൾ പറഞ്ഞാൽ നാട്ടിലെ യാഥാർത്ഥ്യം അതല്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുമ്പിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കൂടംകുളം പവർ ഹൈവേ എന്തായിരുന്നു? കൂടംകുളം പവർ ഹൈവേ എവിടെ കിടന്നു? പുഗലൂർ മടക്കത്ര പവർ ഹൈവേ എവിടെ കിടന്നു? ഞങ്ങളതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. കെ ഫോൺ വരുമ്പോൾ അതിവേഗ ഇൻ്റർനെറ്റ് വേണം. അതിവേഗ ഇൻ്റർനെറ്റ് മാത്രം പോരാ, അൺഇൻ്ററപ്റ്റഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ, തടസ്സമില്ലാത്ത വൈദ്യുതി. അതുകൊണ്ടോ ഈ കിബി പദ്ധതിയിൽ ഒരു പുതിയ പദ്ധതി വെച്ചിട്ടുണ്ട്, എല്ലാ വീട്ടിലേക്കും കറണ്ട് കൊടുക്കുമ്പോൾ ഡബിൾ ലൈനിൽ ആ നാട്ടിൽ കറണ്ട് വരും എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ പണി നടക്കുമ്പോഴും കറണ്ട് കിട്ടും, അവിടെ മറ്റേ ലൈനിൽ കൂടെ കറണ്ട് കിട്ടും. ഇങ്ങനൊരു പുതിയ കേരളം ഉണ്ടാക്കുകയാണ്. ഇതിനാണ് ഭരണത്തുറച്ച് വേണമെന്ന് പറയുന്നത്. ഇവിടെ ഈ വികസനമൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഇതിവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോകും, പഠിക്കാനല്ല, അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്ത സ്കൂളുക, ഇല്ല സർക്കാർ ആശുപത്രിയിലേക്ക് അല്ലേ. നിങ്ങളാരും പോയില്ലേലും ഒരു വിഷമവും, അവിടെ പോകുന്ന ജനങ്ങളാണ് ഞങ്ങളെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കഥ പറഞ്ഞ് 6 മാസക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപമാനിക്കാനും മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് ഇല്ലാത്ത കള്ളക്കടത്തിൻ്റെ പാപഭാരം കയറ്റിവെക്കാനും നിങ്ങൾ നോക്കി. അതൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടാണ് ജനങ്ങൾ ഞാൻ കൂട്ടിയത്. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാടിനെ സംബന്ധിച്ച്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു നിലപാട് ഇടതുപക്ഷത്തിന് ഒരു കാലത്തുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നിലപാട് ഞാൻ അത് തന്നെ വിശദീകരിക്കുന്നത്. NCP അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാർ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഇന്ത്യ രാജ്യത്ത് കേരളത്തെ സംബന്ധിച്ചുള്ള ദിശാസൂചികയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഇന്ദുലേഖ ഇല്ലെങ്കിലും വേണ്ട, തോഴ് മതി എന്ന് പറഞ്ഞല്ലോ കാപ്പനെ കൊണ്ട് പോയെന്ന്. ആ കിട്ടിയ കാപ്പനെ അല്ല NCP ആണ് ഇവർ നോട്ടം വിട്ടത്.
എൻസിപിക്ക് വേണ്ടി ശരത് പവാറിന്റെ അടുത്ത് പോയി കേരളത്തിൽ എൽഡിഎഫിന്റെ ഭരണം തുറച്ചു ഉറപ്പാക്കാൻ പോകുന്നുവെന്ന് ബോധ്യമുള്ള ശരത് പവാർ ഇടതുപക്ഷമാണ് കോൺഗ്രസിനേക്കാൾ ഇന്ത്യ രാജ്യത്തെ വിശ്വസ്തമായ ഘടകകക്ഷി സഖ്യകക്ഷി എന്ന് ബോധ്യമുള്ള ശരത് പവാർ അഖിലേന്ത്യാ തലത്തിലെടുത്ത നിലപാടിന്റെ സാക്ഷ്യപത്രമാണ് എൻസിപി എൽഡിഎഫിൽ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ ദൃഢതയും ഇന്ത്യ രാജ്യത്തിനകത്തെ ബദൽ എന്ന നിലയ്ക്ക് പോരാട്ടത്തിന്റെ കരുത്ത് ദേശീയ നേതാവായ ശരത് പവാർ അടക്കം സാധൂകരിക്കുന്ന കയ്യൊപ്പ് വെച്ചൊരു അടിത്തറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതാണ് പ്രധാനം ശരി ലീഗിനെതിരായ ലീഗിനെതിരായ പ്രതികരണം കാര്യമെന്താ ലീഗിനെതിരായ ഒരേ രീതിയിലുള്ള പ്രതികരണം അതിനുള്ള മറുപടി 1986 1986 മുസ്ലിം ലീഗ് വിജയവാഡയിൽ ചേർന്ന സിപിഎമ്മിന്റെ കോൺഗ്രസ് 86 ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു ഇന്ത്യ രാജ്യത്തെ ഹിന്ദു മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വ എന്ന് പേര് പറഞ്ഞ് ഭൂരിപക്ഷ മതവിഭാഗങ്ങളെ വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു അയോധ്യ പ്രശ്നം വരുന്നു ഇതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ മതരാഷ്ട്രീയം വിജയിക്കില്ല ന്യൂനപക്ഷങ്ങൾ ആ മതാടിസ്ഥാനത്തിൽ സംഘടിച്ചാൽ വിജയിക്കില്ല പിന്നെന്ത് വേണം മതരാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതനിരപേക്ഷ രാഷ്ട്രീയം വരണം അതുകൊണ്ടോ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗ് അവർ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് പോവുകയും അവർ ഈ ലീഗിൻ്റെ ഭാഗമാകുകയും ചെയ്തത് അതിനുശേഷം മുസ്ലിം ലീഗുമായി ഞങ്ങൾക്ക് രാഷ്ട്രീയ സഖ്യമില്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് ഒരു കാര്യം കൂടെ പറയാൻ എന്നെ അനുവദിക്കണം ബഹുമാനപ്പെട്ട ശ്രീ വി ഗോപാലകൃഷ്ണൻ ധാരാളം വാദങ്ങൾ പറഞ്ഞു ഞാൻ ആ വാദങ്ങൾക്ക് മറുപടി പറയാനല്ല നിൽക്കുന്നത് അവരുടെ പാർട്ടിയുടെ പാപ്പരത്വം കാണണം എന്താ പാപ്പരത്വം ശ്രീ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ നദ്ദ അദ്ദേഹം ഇവിടെ വന്നപ്പോഴത്തേക്കും 71+ ആ പറഞ്ഞത് 15 ദിവസം മുമ്പ് 71+ ആണ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആഹ്വാനം കാസർഗോഡ് നിന്ന് യോഗി ആദിത്യനാഥ് യാദവ് ഉദ്ഘാടനം ചെയ്തു എറണാകുളത്ത് വന്നപ്പോൾ 35 നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന വട്ടപൂജ്യമാകും കേരളത്തിൽ അത്രേ ഉള്ളൂ ബി ജെ പി ഇവിടെ പക്ഷെ ഞങ്ങൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് അവരുടെ തൻ്റെ ഇടമെന്താ 6-7 സംസ്ഥാനങ്ങളിൽ വിലക്കെടുക്കപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്താണ് രാഹുൽ ഗാന്ധിയുടെ ദൗർബല്യം നിങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചു രാജസ്ഥാനിൽ നിങ്ങൾ ജയിപ്പിച്ചു മധ്യപ്രദേശിൽ നിങ്ങൾ ജയിപ്പിച്ചു 65 കൊല്ലക്കാലം കോൺഗ്രസ് ഭരിക്കുന്ന പുതുശ്ശേരി ആ പുതുശ്ശേരിയിൽ പുതുശ്ശേരി പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇയാൾക്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നത് എങ്ങനെയാ 22 കോടി രൂപയാണ് ഒരു എം എൽ എക്ക് ഇഡി അവിടെ പിഴ ചുമത്തിയത് കോൺഗ്രസിന്റെ എം എൽ എക്ക് 22 കോടി പിഴ ചുമത്തിയപ്പോൾ എം എൽ എ മുട്ടിലടഞ്ഞ് ബി ജെ പി ചേർന്നു ഇഡി ഉപയോഗിച്ചു പണം കൊടുത്തു പെട്രോൾ വില 100 രൂപയാക്കിയപ്പോൾ അതിന്റെ ഭാഗമായി കിട്ടുന്ന പണം ആ പണം കോർപ്പറേറ്റുകളിൽ നിന്ന് തട്ടിയെടുത്ത് കോൺഗ്രസിന്റെ എം എൽ എമാരെ വിലക്ക് വാങ്ങിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഈ കൂട്ടുകച്ചവടം നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് ഈ കാര്യമാറ്റം നടത്തുന്നത് കേരളത്തിന്റെ ജനപതി എന്താണെങ്കിലും ഈ കാലുമാറ്റത്തിലൂടെ ഞങ്ങൾ അട്ടിമറിക്കുമെന്നുള്ള ശ്രീ ഗോപാലകൃഷ്ണന്റെ പ്രഖ്യാപനം ബി ജെ പിയുടെ പ്രഖ്യാപനം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ് അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതോടുകൂടി കേരളം രക്ഷപ്പെടുകയല്ല വിലക്കെടുക്കുന്നവർ അവിടെ ഉണ്ടാകാൻ പോവുകയാണെന്നാണ് ആ ബി ജെ പി പറയുന്നത് ഞങ്ങൾ അങ്ങനെ നിന്നു കൊടുക്കില്ല എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് തന്റെ ഇടം ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ പോണ്ടിച്ചേരി കടപ്പുറത്ത് പോയിട്ട് 3-ാം പൊക്കം അവിടുത്തെ ഗവൺമെന്റ് വീണു പോണ്ടിച്ചേരി കടപ്പുറത്ത് ഈ മീൻവാരം പോയല്ലോ രാഹുൽ ഗാന്ധി കുട്ടികളി കളിക്കാതെ ഇന്ത്യ രാജ്യത്ത് ഈ പോരാട്ടം നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചല്ലോ ഗുജറാത്തിൽ എന്തുകൊണ്ട് രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥി നിർത്തിയില്ല രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥി നിർത്തി അഹമ്മദ് പട്ടേലിന്റെ അനുഭവം കണ്ടില്ലേ എത്ര എം എൽ എമാരെ ബി ജെ പി കൊണ്ടുപോയി സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ